കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദപഠന പരമ്പര നിങ്ങൾക്ക് അനുഗ്രഹപ്രദമാകുന്നു എന്നറിഞ്ഞതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. സത്യവചനം മായമില്ലാതെ ദൈവമക്കളിൽ എത്തിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമേ ഈ ടി വി പ്രോഗ്രാം കൊണ്ടുള്ളൂ. അനേകരിൽ ദൈവം വരുത്തിയ മാറ്റത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് കർത്താവിൻ്റെ വലിയേറിയ ദാസൻ പാസ്റ്റർ പി ടി തോമസ് സാറാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ തിരുനാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനാപൂർവം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളെല്ലാ ബഹുമാന്യ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സുകളിൽ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും യുഗാന്ത്യ സംഭവങ്ങളും എന്ന വിഷയമാണല്ലോ നാം തുടർച്ചയായി ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ ഏതാണ്ട് വന്നു എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ വിശുദ്ധ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ഏതൊരു വിഷയവും അതിൻ്റെ പൂർണ്ണതയിൽ പഠിച്ചു കഴിഞ്ഞു എന്നും മറ്റും നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുകയില്ല. വിശുദ്ധ തിരുവെഴുത്ത് അത്യന്തം അഗാധമായതും ഒരായുസ് കൊണ്ട് അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മുഴുവൻ ഗ്രഹിക്കുവാൻ കഴിയാത്ത വണ്ണം ആഴവും വിശാലവുമാണ്. നമ്മുടെ പരിമിതി ഗ്രഹിക്കുന്നതിനുള്ള ഒരു തടസ്സമായി നിൽക്കുന്നു. എങ്കിലും നമ്മുടെ പരിമിതിക്ക് മീതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിച്ച് തിരുവെഴുത്തുകളുടെ അന്തരാർത്ഥങ്ങളെ നമുക്ക് ഗ്രഹിപ്പിച്ചു തരുന്നു എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും വലിയ പ്രാഗൽഭ്യവും നമുക്കുള്ള കോൺഫിഡൻസ് ആത്മധൈര്യം. തിരുവെഴുത്തിനോട് അടുക്കാനുള്ള ആത്മധൈര്യം അതാണ്. അതുകൊണ്ട് ഈ വളരെ ബൃഹത്തായ ഈ വിഷയം അതിൻ്റെ ഒരു ഔട്ട്ലൈനായിട്ട് ഒരു ഇൻട്രൊഡക്ടറി പാർട്ടായിട്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങൾ നിങ്ങളുമായി പങ്കുവച്ച വിഷയസംബന്ധമായി വിശദീകരണങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചിലരൊക്കെ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്കതിനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു വിഷയത്തിലേക്ക് നമുക്ക് തുടർന്ന് കടക്കാം. മറ്റൊരു വിഷയമെന്നല്ല, ഈ ബൈബിൾ പഠന പരമ്പര നമ്മൾ ആരംഭിക്കുമ്പോൾ വിശുദ്ധ തിരുവെഴുത്തിൽ ദൈവസഭയ്ക്ക് നൽകിയിരിക്കുന്ന അടിസ്ഥാനപരമായ ഉപദേശ സത്യങ്ങളെ വിശകലനം ചെയ്ത് പഠിക്കുക എന്ന ലക്ഷ്യമായിരുന്നല്ലോ നമ്മൾ പ്രസ്താവിച്ചത്. അതുകൊണ്ട് ദൈവസഭയ്ക്ക് പരിശുദ്ധാത്മാവ് തിരുവെഴുത്തിലൂടെ നൽകിയിരിക്കുന്ന തിരുവചന സത്യങ്ങൾ, അതിലെ അടിസ്ഥാന ഉപദേശങ്ങൾ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. മാനസാന്തരം, സ്നാനം, ഈ വിഷയങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. നമ്മൾ സാധാരണയായിട്ട് രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുക എന്ന പ്രയോഗമാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ആ വാക്കിൽ തന്നെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലെന്ന ആശയം ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. ശിക്ഷ എന്താണെന്നുള്ളത് നമുക്കറിയാം. പാപത്തിൻ്റെ ശമ്പളമായ മരണം, പാപത്തിൻ്റെ ശമ്പളമായ മരണം മൂന്ന് വിധമാണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. ഈ പാപമെന്ന് പറയുന്നത് പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതും നമ്മൾ കണ്ടു. പാപം ആന്തരിക അവസ്ഥയാണ്. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദാമിൽ സകല മനുഷ്യവർഗവും പാപം ചെയ്തു എന്ന് തന്നെയാണ് നമുക്ക് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. സൃഷ്ടി ആദിയിൽ സൃഷ്ടികൾ തീർന്നു പോയ ശേഷവും, ലോകസ്ഥാപനത്തിങ്കിൽ സൃഷ്ടികൾ തീർന്നു പോയ ശേഷവും എന്ന് നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട് എബ്രാലേഖനത്തിൽ. അതുകൊണ്ട് സൃഷ്ടി എന്ന് പറയുന്നത്, സൃഷ്ടിപ്പെന്ന് പറയുന്നത് ഒരു എവർഗോയിങ് കണ്ടിന്യൂയിങ് പ്രോസസ്സല്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയല്ല. സൃഷ്ടിപ്പ് ഈ സൃഷ്ടിയിൽ എന്ന് തിരുവെഴുത്തിലുണ്ട്. ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ വിശുദ്ധ മന്ദിരത്തിൽ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് മറ്റ് സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ വിശുദ്ധ തിരുവെഴുത്തിൽ മനുഷ്യൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ദൈവം സൃഷ്ടിച്ചതായി നാം കാണുന്ന ഈ സൃഷ്ടിപ്പ്, ഈ സൃഷ്ടിപ്പ് ലോകാരംഭത്തിൽ അല്ലെങ്കിൽ
സൃഷ്ടിപ്പിൻ്റെ ആ നൽക വിശുദ്ധത്തിൽ എഴുതി നൽകിയിരിക്കുന്ന 6 ദിവസം എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ അത് പൂർത്തീകരിക്കപ്പെട്ടു എന്നാണ് നമുക്ക് തിരുവെഴുത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. സൃഷ്ടിപ്പ് സംബന്ധിച്ച് പിൽക്കാലത്ത് തിയറി ഓഫ് എവല്യൂഷൻ, പരിണാമ സിദ്ധാന്തം വന്ന ഒരു വലിയ വെല്ലുവിളി പോലെ ക്രിസ്തീയ വിശ്വാസത്തെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തെ തന്നെ വെല്ലുവിളിച്ചപ്പോൾ ചില ആളുകളുടെ വിശ്വാസത്തിന് ചെറിയൊരു ഇളക്കമൊക്കെ ഉണ്ടായി. ചാൾസ് ഡാർവിൻ പോലും അത്ഭുതപ്പെടുമാറുള്ള ജനസ്വാധീനമാണ് തിയറി ഓഫ് എവല്യൂഷന് ലഭിച്ചത്. ആ ജനസ്വാധീനമാണ് ആ തിയറി ഓഫ് എവല്യൂഷൻ സമൂഹത്തിലുള്ളതാക്കിയത്. അതിൻ്റെ പ്രധാന കാരണം മനുഷ്യൻ തൻ്റെ അസ്തിത്വത്തിനൊരു വിശദീകരണം തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് താനെന്നുള്ളത് അംഗീകരിച്ചാൽ ദൈവത്തോട് താൻ കടപ്പെട്ടവനാണെന്നും തനിക്കൊരുടമസ്ഥനുണ്ടെന്നും താൻ മറ്റൊരധികാരിക്ക് വിധേയപ്പെട്ടവനാണെന്നും ആ അധികാരി അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടാവ് തൻ്റെ ഉടമസ്ഥൻ്റെ തിരിഹിതത്തിന് വിധേയപ്പെടുവാൻ താൻ ബാധ്യതയുള്ളവനാണെന്നും അംഗീകരിക്കേണ്ടി വരും എന്നുള്ള ആ യാഥാർത്ഥ്യത്തെ ധാർഷ്ട്യ പ്രകൃതമുള്ള മനുഷ്യൻ ഉൾക്കൊള്ളുവാൻ കഴിയാതിരുന്നതുകൊണ്ട് തന്നെ അങ്ങുണ്ടായതാണെന്ന് വന്നുപെട്ടാൽ പിന്നെ ആരോടും കടപ്പെട്ടവനല്ലെന്ന് വരുമല്ലോ. സ്വാതന്ത്ര്യം എന്നൊക്കെയുള്ള വാക്ക് നമുക്കറിയാം. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം തീരുമാനിക്കാൻ എനിക്ക് അവകാശം, അത് തീർച്ചയായിട്ടും നമുക്ക് അവകാശമുണ്ട്. എന്നാൽ ആത്യന്തികമായും ഞാൻ എന്നെ കാണിച്ചാലും ആരോടും ഞാൻ കടപ്പെട്ടവനല്ല എന്നുള്ള ഒരു ഭാവം, ആ ധാർഷ്ട്യ മനോഭാവമുള്ള മനുഷ്യന് ദൈവവിശ്വാസത്തിൽ താന് തന്നെ തന്നെ സമർപ്പിച്ചാൽ അല്ലെങ്കിൽ താൻ ദൈവമാണ് തന്നെ സൃഷ്ടിച്ചെന്നുള്ള സത്യം തന്നെ അംഗീകരിച്ചാൽ ദൈവത്തോട് വിധേയപ്പെട്ടവനായിരിക്കുമെന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിക്കാൻ മനസ്സില്ലാഞ്ഞതുകൊണ്ടാണ് തിയറി ഓഫ് എവല്യൂഷൻ വന്നപ്പോൾ തന്നെ ഉണ്ടായതാണ്, പരിണാമത്തിലൂടെ പരിണമിച്ചുണ്ടായവനാണ് എന്നുള്ള ആശയത്തെ ഓ വലിയ ആവേശത്തോടെ മനുഷ്യ സമൂഹം പുൽകുകയായിരുന്നു, ആവേശത്തോടെ ഉൾക്കൊള്ളുകയായിരുന്നു. അങ്ങനെ തിയറി ഓഫ് എവല്യൂഷൻ ഇവിടെ വന്നു. അങ്ങനെ തിയറി ഓഫ് എവല്യൂഷൻ വന്ന് ഇത്രയും ജനസ്വാധീനം ഉണ്ടായത് കണ്ടപ്പോൾ അല്പവിശ്വാസികളായ മതവിശ്വാസികൾക്ക് ദൈവത്തോട് വ്യക്തിബന്ധമില്ലാതെ മതപരമായ ചടങ്ങുകളിൽ പങ്കാളികളായി സമൂഹ ബന്ധത്തിൽ സാമൂഹ്യ ബന്ധത്തിൽ എല്ലാവരുമായുള്ള ആ സോഷ്യൽ റിലേഷൻഷിപ്പിൽ ഇങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളുടെ വിശ്വാസത്തിനൊരു ചെറിയ ഒലച്ചിലുണ്ടായി. ഒലച്ചിലുണ്ടായപ്പോൾ ഈവൻ നേതൃസ്ഥാനത്ത് തന്നെ ഉള്ള ചില ആളുകളുടെ വിശ്വാസത്തിന് അതൊരു ചെറിയ ഒലച്ചൽ ഏൽപ്പിച്ചപ്പോൾ അവരൊരു ചെറിയ കോംപ്രമൈസിലേക്കെത്തി. തീസ്റ്റിക് വെല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ചില പ്രൊപ്പോസൽസ് മുമ്പ് ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വന്നു. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ആ പ്രോട്ടോസോവ ആ ഏകകോശ ജീവിയെ ദൈവം സൃഷ്ടിച്ചെന്നും ഈ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ചെന്നും ആ ഏകകോശ ജീവി ഇങ്ങനെ തിയറി ഓഫ് എവല്യൂഷനിൽ കൂടി പരിണമിച്ച് മനുഷ്യനായി തീർന്നു എന്നുമൊക്കെയുള്ള ഒരു ആശയം മുൻപോട്ട് വയ്ക്കുകയും അതിനൊരു ചെറിയ പിൻബലമാ എന്ന പോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഓരോ ദിവസം എന്ന് പറയുന്നത് ബൈബിളിൽ നിന്നുള്ള വാക്യങ്ങൾ തന്നെ എടുത്തിട്ട് അവർ വ്യാഖ്യാനിച്ചു. 1000 സംവത്സരമാണ് ഒരു ദിവസം, അതുകൊണ്ട് ഓരോ ദിവസവും 1000 സംവത്സരം വീതമാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഇന്നും ചില ഹൃദയങ്ങളിൽ ആ ചിന്ത സ്വാധീനം ചെലുത്താതെ ഇരിക്കുന്നില്ല. എന്നാൽ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു സന്ധ്യയായി ഉഷസ്സുമായി 1st ദിവസം. ഒരു സന്ധ്യയിലും ഒരു ഉഷസ്സിലും ആ പകൽ ആ ഒരു ദിവസം. അപ്പോൾ സന്ധ്യ മുതൽ സന്ധ്യ വരെ എന്നുള്ള ആശയമാണ് പിന്നെ വന്നത്. പ്രവർത്തിക്കുവാനുള്ള സന്ധ്യയും ഉഷസ്സിനും മധ്യയുള്ള പകൽ സമയം, അത്രയും കൂടി ഇരുളിൻ്റെ സമയം, അത്രയും കൂടി ആകുമ്പോൾ 24 മണിക്കൂറുള്ള ഓരോ ദിവസവുമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയുന്ന 6 ദിവസങ്ങൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ആദിയിൽ സൃഷ്ടികൾ തീർന്നുപോയി. ഈ 6 ദിവസം കൊണ്ട് ദൈവം സകല ചരാചരങ്ങളെയും മനുഷ്യനുൾപ്പെടെ സകലത്തെയും മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം സൃഷ്ടിച്ചു. അതാണ് ഈ സൃഷ്ടി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ഈ സൃഷ്ടി. അപ്പോൾ ഈ സൃഷ്ടിപ്പിൽ ആദാമിൽ മനുഷ്യ സമൂഹം ഒരുമിച്ച് സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. ആദാമിൽ മനുഷ്യ സമൂഹം ഒരുമിച്ച് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദാം പാപം ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യരുടെയും
റെപ്രസെൻറ്റേറ്റീവ് പ്രസൻസ് ആദാമിലുണ്ടായിരുന്നു എന്ന് നമുക്ക് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രഹിക്കുവാൻ കഴിയും. റെപ്രസെൻറ്റേറ്റീവ് പ്രസൻസ് അതാണല്ലോ അബ്രഹാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ, അബ്രഹാം മെൽക്കീസേദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. മാത്രമല്ല അവിടെ നമ്മൾ വായിക്കുന്നു അങ്ങനെ ലേവിയും അബ്രഹാമിലൂടെ മെൽക്കീസേദേക്കിന് ദശാംശം കൊടുത്തു. ഇവിടെ ദശാംശം വാങ്ങുന്നത് ലേവി മെൽക്കീസേദേക്കിന് ദശാംശം കൊടുത്തിയ ആളാണെന്നും മെൽക്കീസേദേക്ക് കൂടുതൽ ഉന്നതമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതനാണെന്നും ബ്രാലേഖനകാരൻ അവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ലേവി അബ്രഹാമിൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടിൽക്ക് ശേഷം വ്യക്തമായ ആളത്വത്തോടുകൂടി വെളിപ്പെട്ട ലേവി അബ്രഹാമിലുണ്ടായിരുന്നു. ഇതുപോലെ ആദമിൽ നമ്മളെല്ലാവരും ഉൾക്കൊള്ളിക്കപ്പെട്ടിരുന്നു. ആദമിൽ നമ്മളെല്ലാവരും ഉൾക്കൊള്ളിക്കപ്പെട്ടിരുന്നതിനാൽ നാം എല്ലാവരും ആ പാപത്തിൽ പങ്കാളികളായി എന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ആ പാപപ്രകൃതം മനുഷ്യനിൽ തുടർച്ചയായി നിലനിൽക്കുന്നു. ഇന്നും നമുക്ക് കാണാൻ കഴിയും, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ പാപപ്രകൃതമുള്ള ഒരു വ്യക്തിയായിട്ടാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ പാപം പ്രവൃത്തിയിൽ ഒതുങ്ങുന്നില്ല. പാപം പ്രവൃത്തിയിൽ ഒതുങ്ങാത്തത് കൊണ്ട് പാപപരിഹാരവും പ്രവൃത്തിയാൽ കഴിയുന്നില്ല, കർമ്മങ്ങളിൽ ഒതുങ്ങുകയില്ല. അങ്ങനെ പാപം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും എല്ലാ മനുഷ്യരിലും പരന്നിരിക്കുന്നു. അപ്പോൾ പാപത്തിൻ്റെ ശിക്ഷയായ മരണം, പാപത്തിൻ്റെ ശമ്പളമായ മരണം, ത്രിവിധ മരണം, ആ ത്രിവിധ മരണത്തിൽ നിന്നുമുള്ള രക്ഷ, വിടുതലാണ് രക്ഷ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിൽ ആ രക്ഷ എന്ന പദം ആ ശിക്ഷയിൽ നിന്ന് താൽക്കാലികമായി ഉണ്ടാകുന്ന വിടുതൽ എന്നതിനേക്കാൾ അതിലൊക്കെ വളരെ വിപുലമായ ഒരു അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു സംജ്ഞയായി, ഒരു പദമായി, ഒരു വാക്കായിട്ടാണ് നമുക്ക് രക്ഷ എന്ന പദത്തെ വിശുദ്ധ തിരുവെഴുത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. വേദശാസ്ത്രത്തിൽ രക്ഷാതത്വശാസ്ത്രം എന്ന ഒരു ശാഖയുണ്ട്, സൊട്ടീരിയോളജി എന്ന് പറയും. ഈ രക്ഷാതത്വശാസ്ത്രത്തിൽ അനേക വിഷയങ്ങൾ ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷാതത്വശാസ്ത്രത്തിൽ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, പുത്രത്വം, ദത്തെടുക്കൽ, വീണ്ടും ജനനം എന്നുവേണ്ട ഇങ്ങനെ അനേക കാര്യങ്ങൾ, രക്ഷയുടെ ഭദ്രത, പിന്നെ രക്ഷാപൂർ, ഇങ്ങനെ അനേക കാര്യങ്ങൾ നമ്മൾ ആ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം മാത്രമേ കഴിഞ്ഞുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ ഒന്നാമത്തെ ഘട്ടം തന്നെ നമ്മൾ അനുഭവിക്കുന്നത് മാനസാന്തരത്തിൻ്റെ ഫലമായിട്ടാണെന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. മാനസാന്തരം എന്നാൽ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്കുള്ള തിരിച്ചിലല്ലെന്നും അത് സ്വയത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും താൽക്കാലികമായതിൽ നിന്ന് നിത്യമായതെങ്കിലേക്കും ലൗകികമായതിൽ നിന്ന് സ്വർഗീയമായതെങ്കിലേക്കും ജഡികമായതിൽ നിന്ന് ആത്മീയമായതെങ്കിലേക്കുമുള്ള ഒരു എബൌട്ട് ടേൺ, ഒരു തിരിച്ചിലാണ്, അതാണ് മാനസാന്തരം. അങ്ങനെ ലൗകികതയിൽ നിന്ന് പിന്തിരിഞ്ഞ് ആത്മീയതയിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവപൈതൽ. ആ ദൈവപൈതലിൽ ഉളവാകുന്ന രൂപാന്തരമാണ് വീണ്ടും ജനനമെന്നുള്ളതും നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു കഴിയുമ്പോൾ രക്ഷയുടെ അനുഭവം അവിടെ തീർന്നില്ല. രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടമാണ് വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രക്ഷയുടെ ഒന്നാം ഘട്ടത്തിൽ ഒരുവനെ അനുസരിക്കുവാൻ നിയമിക്കപ്പെട്ടിരിക്കുന്ന ദൈവ ഉപദേശം, ദൈവവചനത്തിൻ്റെ ഉപദേശത്തിൽ ഒരു പ്രധാന വിഷയമാണ് സ്നാനം എന്ന് പറയുന്നത്. സ്നാനത്തിൽ രക്ഷയില്ലെങ്കിലും രക്ഷയിൽ സ്നാനം ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. വളരെ സങ്കീർണമായി ഗ്രഹിക്കേണ്ട ഒരു വിഷയമാണ്. സ്നാനത്തിൽ രക്ഷയില്ല. ഒരാൾ സ്നാനപ്പെട്ടു എന്നുള്ളത് കൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ കഴിയില്ല. എന്നാൽ രക്ഷയിൽ സ്നാനമുണ്ട് എന്ന് പറയുമ്പോൾ രക്ഷയുടെ ഒന്നാം ഘട്ടത്തിൽ തന്നെ സ്നാനം ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാമല്ലോ ഫിലിപ്പോസ് ഷണ്ണനോട്, എത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യമന്ത്രി ആദ്യം ഷണ്ണനോട് സംസാരിക്കുന്ന ഭാഗം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഷണ്ണൻ നമസ്കരിപ്പാൻ യെരുശലേമിൽ ചെന്ന് ജാതികൾക്കുള്ള പ്രാകാരമായി ഏറ്റവും പുറത്തുള്ള പ്രാകാരത്തിൽ നിന്ന് ദൂരോട്ട് നോക്കി, അങ്ങ് ദൂരെ
എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ദൈവതേജസ് എഴുന്നള്ളി വസിക്കുന്ന സ്ഥലം എന്നുള്ള ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് നോക്കി കുമ്പിട്ട് നമസ്കരിച്ചിട്ട് അവിടെ സ്റ്റോളുകളിൽ വിൽക്കാൻ വെച്ചിരുന്ന പ്രവാചക പുസ്തകങ്ങളിൽ ഒരെണ്ണം യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ തേരിലിരുന്നത് വായിക്കാം. നമ്മൾ വായിക്കുന്നത് ഫിലിപ്പോസ് ആ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി, യെശയ്യാവിൻ്റെ പുസ്തകം 53 അധ്യായ ഭാഗമാണ്, അടിസ്ഥാനമാക്കി അവനോട് യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിച്ചു, അവനെ സുവിശേഷം വ്യക്തമാക്കി കൊടുത്തു. ആ സുവിശേഷം വ്യക്തമാക്കി കൊടുത്തപ്പോൾ അല്പം കഴിഞ്ഞപ്പോൾ ചോദിക്കുകയാണ്, ക്ഷണം ചോദിക്കുക, ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? അപ്പോൾ സുവിശേഷത്തിൽ സ്നാനം ഒരു പിരിയാത്ത ഭാഗമായി ഉൾക്കൊള്ളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പഴയ ജീവിതത്തിൽ നിന്നുള്ള പൂർണ്ണമായ വേർപാടിൻ്റെ അതിരായിട്ട് നമുക്ക് സ്നാനത്തെ കാണാൻ കഴിയും. സ്നാനമെന്ന് പറയുന്നത് പഴയ മനുഷ്യനെ, ക്രിസ്തുവിനോടുകൂടെ മരിച്ച മനുഷ്യനെ സംസ്കരിപ്പിക്കുന്നതിന് നിഴലാണെന്ന് നമുക്ക് റോമാലേഖനം 6:2 വാക്യങ്ങളിൽ കാണാൻ കഴിയും. ആ പഴയതിന് മരിച്ച് ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെട്ട് ക്രിസ്തുവിനോടുകൂടി ഒരു പുതിയ മനുഷ്യനായി ജീവിച്ചെഴുന്നേറ്റ് ഒരു പുതിയ ജീവിതത്തിനായി തന്നെ തന്നെ സമർപ്പിക്കുന്ന ആ അനുഭവമാണ് സ്നാനത്തിൽ ഒരുവൻ അനുഭവിക്കുന്നത്. അത് വെറും ഒരു കൽപ്പന അനുസരിക്കുന്ന ലാഘവത്തോടുകൂടി ചെയ്ത് തള്ളിവിടാനുള്ളതല്ല. ഇങ്ങനെ സ്നാനം സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രയും ജീവിക്കുന്നുള്ള സമ്പൂർണ്ണ സമർപ്പണത്തോടെ വേണം തുടർന്ന് ജീവിക്കുവാൻ. ആ സ്നാനത്തെക്കുറിച്ചൊക്കെ ഈ ക്ലാസ്സുകളിൽ വിശദമായിട്ട് നമ്മൾ ചിന്തിച്ചതാണ്. അപ്പോൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ കാര്യം കഴിഞ്ഞോ? ഇല്ല, ഒരു പുതിയ സൃഷ്ടിയായി തുടർന്ന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് അവനെ പ്രാപ്തനാക്കുകയാണ്. അപ്പോൾ പെന്തക്കോസ് ദിവസം കാത്തിരുന്ന 120 പേരുടെ മേൽ പരിശുദ്ധാത്മ ശക്തിയായി ഇറങ്ങി ആവസിക്കുകയും അവർ അന്യഭാഷകൾ സംസാരിച്ച് വലിയ ശബ്ദത്തോടെ അവർ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന അനുഭവം അവിടെ ഉണ്ടായി. അവർ ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഏതാണ്ട് 15 ഭാഷക്കാർ അവിടെ സന്നിഹിതരായിരുന്നു. അവിടെ സന്നിഹിതരായിരുന്ന ഈ 15 ഭാഷക്കാർ അവരുടെ സ്വന്തം ഭാഷകളിൽ ദൈവത്തിൻ്റെ വൻകാര്യങ്ങളെ ഇവർ പ്രസ്താവിക്കുന്ന നേരിട്ട് അമ്പരുന്നു. എന്നാൽ അവർ 15 ഭാഷകൾ സംസാരിച്ചതുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് നിമിത്തം അവർ വിമർശിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന്, 11 പേരുടെ എഴുന്നേറ്റ് നിന്ന് ഒന്നാമത്തെ ദൈവസഭയുടെ ഉപദേശ പ്രഖ്യാപനം നടത്തി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പുതിയ നിയമ വ്യവസ്ഥ പ്രകാരമുള്ള ആദ്യത്തെ സുവിശേഷ പ്രസംഗം പത്രോസ് അവിടെ നടത്തുകയാണ്. പത്രോസ് അവിടെ നടത്തുമ്പോൾ കേട്ടവരുടെ ഹൃദയങ്ങളിൽ കുത്തുകൊണ്ടു. അവർക്ക് ഭയങ്കരമായ പാപബോധമുണ്ടായി. യേശു ക്രിസ്തു നേരത്തെ കൂട്ടി അരളിച്ചെതിരുന്നതാണ് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തുകയും യേശു ക്രിസ്തുവിനെക്കുറിച്ച് സാക്ഷിക്കുകയും ചെയ്യുമെന്നുള്ളത്. ആ ശുശ്രൂഷ പരിശുദ്ധാത്മാവ് പത്രോസിൻ്റെ വാക്കുകളിലൂടെ ജനഹൃദയങ്ങളിൽ നിർവഹിച്ചു. സ്വർഗ്ഗങ്ങൾ, ഇന്നും പരിശുദ്ധാത്മ വന്നാൽ ഉടനെ രോഗം സൗഖ്യമാക്കുക, പരിശുദ്ധാത്മ വന്നാൽ ഉടനെ വീര്യപ്പോത്തൽ നടക്കുക, പരിശുദ്ധാത്മ വന്നാൽ ഉടനെ വലിയ ആവേശത്തോടുകൂടി ഭയങ്കര ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതിൽ മാത്രം അങ്ങ് ഒതുങ്ങുന്നു എന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. പരിശുദ്ധാത്മാവ് പൊതുലോകത്തോട് ഇടപെടുന്നുണ്ട്. അതാണ് നമ്മളോട് വായിക്കുന്നത്, അന്ത്യകാലത്തേൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും എന്ന് യോബേൽ പറഞ്ഞതിൻ്റെ നിവൃത്തിയാണിത് എന്നുള്ള പ്രസ്താവന പത്രോസ് അവിടെ നടത്തുകയുണ്ടായി. അന്ത്യകാലം അവിടെ ആരംഭിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അട്ടെ, അത് വേറൊരു വിഷയം, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നില്ല. നമ്മൾ പലപ്പോഴും അന്ത്യകാലമെന്ന ആ പ്രയോഗം കൊണ്ട് കർത്താവിനെ മടങ്ങി വരുന്ന തൊട്ട് മുമ്പുള്ള ചില വർഷങ്ങളെ മാത്രമാണ് ഉദ്ദേശിക്കാറുള്ളത്. എന്നാൽ വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ത്യകാലമെന്ന് പറഞ്ഞാൽ കൃപായുഗം അല്ലെങ്കിൽ സഭായുഗം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ആരംഭിച്ചത് പെന്തക്കോസ് ഘട്ടത്തിലാണ്, പെന്തക്കോസ് സമയത്താണ്, പെന്തക്കോസിലാണ്, പെന്തക്കോസ് ദിവസമാണ്. അത് പുതിയ നിയമസഭയുടെ കാലമാണ്, അന്ത്യകാലം. നമ്മളിപ്പോൾ അന്ത്യകാലത്തിൻ്റെ അന്ത്യനിമിഷങ്ങളിൽ വന്നിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. അതാണ് നമ്മൾ ആവർത്തിച്ച് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ. എബ്രാലേഖനം 1:1 വാക്യത്തിൽ ദൈവം പണ്ട് ഭാഗം ഭാഗമായും വിവിധമായും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാർ അരളിച്ചതിൻ്റെ ഈ അന്ത്യകാലത്തെ പുത്രൻ മുഖാന്തരം നമ്മുടെ അരളിച്ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തു മശിഹ എന്ന നിലയിൽ
തന്നെ തന്നെ വെളിപ്പെടുത്തിയ കാലഘട്ടം. അതാണ് പത്രോസിന് ഒന്നാം ലേഖനം ഒന്നാമത്തെ 20 വാക്യത്തിനോട് പിന്നെയും വായിക്കുന്നുണ്ട്. അവൻ യേശു ക്രിസ്തു ലോകസ്ഥാപനം മുതലേ മുന്നറിയപ്പെട്ടവനും അവനിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ മശിഹയിക വെളിപ്പാട്, മശിഹ എന്ന നിലയിലുള്ള അവിടുത്തെ വ്യക്തമായ വെളിപ്പാടിൻ്റെ കാലം അവിടെ, അതാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അന്ത്യകാലം, അന്ത്യകാലത്ത് സകല ജനത്തിന്മേലിൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറയുന്നത് അതൊരു പുതിയ ദൈവപ്രവർത്തന അധ്യായത്തിൻ്റെ ആരംഭമാണ്. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പഴയ നിയമ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട തൻ്റെ ഭക്തന്മാരായ തൻ്റെ വിശുദ്ധന്മാരായ പ്രവാചകന്മാരിലും അങ്ങനെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുവാൻ പ്രസാദം തോന്നുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഭക്തന്മാരിലും എഴുന്നള്ളി ആവസിച്ച് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ഉപയോഗിക്കുന്നതിന് പരിശുദ്ധാത്മന പ്രസാദം തോന്നിയിരുന്നു. ആ ശുശ്രൂഷയ്ക്ക് ശേഷം അവരിൽ സ്ഥിരമായി വസിക്കുന്ന ഒരു അനുഭവം അവർക്ക് ഉണ്ടാകുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ യോഗ്യതയുള്ളവരുടെ മേൽ ഇറങ്ങി ആവസിച്ചിരുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ, അത് സകല ജഡത്തിന്മേലും ദാഹിക്കുന്ന എല്ലാവർക്കും ദാഹത്തോടുകൂടി ഒരുക്കത്തോടുകൂടി സമർപ്പണത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്ന എല്ലാവർക്കും, അങ്ങനെ പറയുമ്പോൾ യോഗ്യത നോക്കാതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് തെറ്റായി ധരിക്കരുത്. കള്ളും കുടിച്ച് ദുർമാർഗ്ഗം നടക്കുകയും തോന്നി പോലെ നടക്കുകയും ലൗകികതയിൽ കുളിച്ച് നിൽക്കുകയും ചെയ്യുന്നവൻ്റെ മേലൊക്കെ പരിശുദ്ധാത്മാവ് അവനെ അങ്ങ് ആകെ കൂടി അവനെ ഉരുട്ടിയിട്ട് അവൻ്റെ മേലെ അങ്ങ് വ്യാപരിക്കുന്നൊന്നും നമ്മൾ വിചാരിക്കരുത്. യോഗ്യത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് വിധേയപ്പെടുവാനുള്ള യോഗ്യത ദാഹിക്കുക എന്നുള്ളതാണ്. അതല്ലേ വാഴ്ത്തപ്പെട്ട കർത്ത തന്നെ പറഞ്ഞല്ലോ, ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകും. ദാഹിക്കുക, ദാഹിക്കുക എന്ന് പറഞ്ഞാൽ തീവ്രമായി ആഗ്രഹിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളൊരു കാര്യത്തിലൂടെ തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ, തീവ്രമായി ആത്മാർത്ഥമായി ഉത്കടമായുടെ ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കവും അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും അതിനുവേണ്ടിയുള്ള ഒരു ഉത്സാഹവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും. അത്രയും കാര്യം ഉണ്ടായാൽ മതി, മറ്റു വലിയ യോഗ്യതയൊന്നും വേണ്ട. തീവ്രമായി ആഗ്രഹിക്കുകയും ദാഹിക്കുകയും ചെയ്യണം. നോക്കണേ, പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ വന്നത് അവർ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തത്തിന് വേണ്ടി താല്പര്യത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഉണ്ടായത്. വചനം കേട്ട് വന്ന ആളുകളുടെ മേൽ പരിശുദ്ധാത്മ പ്രവർത്തി അവർ താല്പര്യത്തോടെ ഒരുങ്ങി വന്നതുകൊണ്ടാണ്. അവർ ചോദിക്കുക, സൗരന്മാരെ പുരുഷന്മാരെയും ഞങ്ങൾ എന്ത് ചെയ്യണ്ടു, എന്തും ദൈവത്തിന് ഉള്ളപ്പാട് എന്തായാലും അത് അനുസരിക്കാനുള്ള സമർപ്പണമാണ്. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിൽ ആളിൻ്റെ യോഗ്യത നോക്കി അവരിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ പുതിയ നിയമ കാലഘട്ടത്തിൽ അവരെ യോഗ്യതയല്ല അവരെ ആഗ്രഹവും അവരെ സമർപ്പണവും നോക്കിയാണ് പരിശുദ്ധാത്മാവ് എല്ലാം ആവശ്യിക്കുന്നത്. പുതിയ നിയമത്തിലെ യോഗ്യത വിശുദ്ധ ജീവിതം എന്നതിനേക്കാൾ വിശുദ്ധ ജീവിതത്തിനായുള്ള സമർപ്പണവും ആ പരിശുദ്ധാത്മാവിനായുള്ള ഒരു ആഗ്രഹവും ഒരു ദാഹവുമാണ്, അതാണ് പുതിയ നിയമത്തിലെ യോഗ്യത. അത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞാൽ കണ്ടേ എല്ലാത്തിൻ്റെയും മേൽ പരിശുദ്ധാത്മാവ് കയറി അങ്ങ് വ്യാപരിക്കുമെന്നല്ല എൻ്റെ അർത്ഥം. പിന്നെയോ ദാഹത്തോടെ വരുന്ന ആളുകളുടെ അവരുടെ പശ്ചാത്തലം നോക്കാതെ അവരെപ്പോഴായിരിക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ നോക്കാതെ അവരുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹവും അവരുടെ ആ സമർപ്പണവും ഉത്കടമായ താല്പര്യവും അത് നോക്കി പ്രവർത്തിക്കുമെന്നാണ്. ആട്ടെ സൗരങ്ങൾ, അങ്ങനെ താല്പര്യമായി മുമ്പോട്ട് കർത്താവിനായി സമർപ്പിച്ച് മുൻപോട്ട് വന്ന ആ സഹോദരങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞ ആദ്യത്തെ പ്രസംഗം, ആദ്യത്തെ പ്രസംഗത്തിൽ ദൈവസഭയ്ക്കുള്ള 7 അടിസ്ഥാന ഉപദേശങ്ങൾ നൽകപ്പെട്ടിരുന്നു. ഈ 7 അടിസ്ഥാന ഉപദേശങ്ങൾ നൽകപ്പെട്ടിരുന്നതിൽ മനസാന്തരം നമ്മൾ കണ്ടു, സ്നാനം നമ്മൾ കണ്ടു, ഇനി ആത്മസ്നാനം, അതിനെക്കുറിച്ചാണ് ഞാൻ ചില വാക്കുകൾ ഇവിടെ പരാമർശിച്ചത്. പരിശുദ്ധാത്മാവിന് എന്ന വിഷയത്തെ സംബന്ധിച്ച് മറ്റ് ദേവദാസന്മാർ നിങ്ങളോട് ഈ വേദപഠന പരമ്പരയിൽ സംസാരിച്ച് കാണും എന്ന് ഞാൻ കരുതുകയാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു സന്ദർഭത്തിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാം. എന്നാൽ തുടർന്ന് നാം ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് വേർപെട്ടിരിപ്പീൻ എന്ന ഒരു പ്രബോധനത്തോടുകൂടെയാണ് തുടർന്ന് പത്രോസ് തൻ്റെ ആദ്യത്തെ പ്രസംഗം നടത്തുന്നത്.
ഈ പത്രോസിനെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അതിന് രണ്ട് ഭാഗങ്ങൾ, ഈ പറയുന്നത് ഏഴ് അടിസ്ഥാന ഉപദേശങ്ങൾ പത്രോസ് പറയുമ്പോൾ തന്നെ അതിന് രണ്ട് ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രകടമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രവൃത്തിയുടെ പുസ്തകം അതിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ പത്രോസ്ലിഹ പറയുന്ന വാക്കുകൾ 37 എന്നുള്ള വാക്യങ്ങളാണ്. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. നോക്കണേ, ഓടിക്കൂടി വിമർശിച്ച ആളുകളിൽ പെട്ടെന്ന് വന്ന മാറ്റം. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളോട് അങ്ങ് ഇടപെട്ടു. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുകയും യേശുവിനെക്കുറിച്ച് പത്രോസ് പറഞ്ഞ ആ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധമായ ഹൃദയങ്ങളിൽ യേശുവിനെക്കുറിച്ചുള്ള സാക്ഷ്യം ഒന്നും കൂടി ഉറപ്പിച്ചു കൊടുക്കുകയും, രണ്ടുപേരുടെ സാക്ഷികളാൽ ഏതൊരു കാര്യം ഉറപ്പാകുമെന്നുള്ള വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം പത്രോസിൻ്റെ വാക്കുകളും പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോടുള്ള ഇടപെടൽ നിമിത്തം അവർക്ക് യേശുവിനെക്കുറിച്ചുള്ള ആ വലിയ ഒരു ഉത്ബോധം ഉണ്ടാകുകയും, യേശുവിനെക്കുറിച്ച് അവർക്കുണ്ടായ ആ വലിയ ഉത്ബോധത്തിൻ്റെ ഫലമായി അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടായിട്ട്, നീതിയെക്കുറിച്ചുള്ള ബോധം ഉണ്ടായിട്ട്, ന്യായവിധിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഉണ്ടായിട്ട് ഒരു വിളിച്ച് ചോദിക്കുക, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു? പറഞ്ഞ മറുപടി പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. കണ്ടോ, മൂന്ന് കാര്യങ്ങൾ: ഒന്ന്, മാനസാന്തരപ്പെടണം; സ്നാനപ്പെടണം; പരിശുദ്ധാത്മദാനം സ്വീകരിക്കണം, ഉൾക്കൊള്ളണം. അടുത്തത്, എന്നാൽ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കുള്ളതല്ലോ എന്ന് പറഞ്ഞു. കണ്ടോ, ദൂരസ്ഥന്മാരായ ഏവർക്കും എന്നുള്ളതിലാണ് സകല ജനത്തിന്മേലും എന്നുള്ള ആ വാക്ക്. ദൂരസ്ഥന്മാരായ ഏവർക്കും, അങ്ങനെയാണ് ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലായിരുന്ന നമ്മൾക്കും ഈ വലിയ പദവിയിൽ നമുക്ക് ഓഹരി ലഭിച്ചത്. ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റ് പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. എന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കാണും. മറ്റ് പല കാര്യങ്ങളും യേശുക്രിസ്തുവിനെക്കുറിച്ചായിരിക്കും സാക്ഷ്യം പറഞ്ഞു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സാക്ഷ്യമായിരിക്കുമല്ലോ അവർ പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ആ മൂന്ന് ചുവടുകളുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞേച്ച് ആ മൂന്ന് ചുവടുകളെ സംബന്ധിച്ചുള്ള വിശദീകരണം കൊടുക്കുക. സാക്ഷ്യം പറഞ്ഞവരെ കുറേ പ്രബോധിപ്പിച്ചു. സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ച ശേഷം തുടർന്ന് കണ്ടോ, അവരെ പ്രബോധിപ്പിച്ചു. അടുത്തത്, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷപ്രാപിക്കുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ആളുകളോട് പറയുന്ന പിന്നെയും പറയും, രക്ഷിക്കപ്പെടുവീൻ. മാനസാന്തരം കഴിഞ്ഞു, സ്നാനം കഴിഞ്ഞു, പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചു, അതും കഴിഞ്ഞാൽ പിന്നെയും രക്ഷിക്കപ്പെടുവീൻ. അതാണ് ക്രിസ്തീയ ജീവിതത്തിന് തുടർന്നുള്ള ആ രക്ഷയുടെ രണ്ടാമത്തെ ഘട്ടമായ വിശുദ്ധീകരണത്തേക്ക് സംബന്ധിച്ചുള്ള പ്രബോധനം. നമ്മളത് വളരെ പ്രധാനമാണ്. നമുക്ക് തുടർന്ന് സമയം കഴിഞ്ഞു പോയതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. വിശുദ്ധീകരണം: യേശു ക്രിസ്തുവിൽ നാം വിശുദ്ധീകരിക്കപ്പെടുന്നു, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്നു, വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. എന്താണ് വിശുദ്ധീകരണം, എന്താണ് അതിനെ സംബന്ധിച്ച് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കണം. കർത്താവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. ശ്രദ്ധയോടെ കേട്ട എല്ലാവർക്കും നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാചകം ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, അവിടുത്തെ തിരുവെഴുത്തിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, ആദമിൽ ഞങ്ങളെല്ലാവരും ഉൾക്കൊള്ളിക്കപ്പെട്ടിരുന്നതിനാൽ ഞങ്ങളും ആ പാപത്തിൽ പങ്കാളികളാണ്. പാപപ്രകൃതമുള്ളവരായി ഞങ്ങൾ ജനിച്ചു. കർത്താവേ, ആ പാപപ്രകൃതത്തിനനുസരിച്ച് ജഡത്തിനും മനോവികാരങ്ങൾക്ക് ഒത്തവണ്ണമൊക്കെ ഞങ്ങൾ പ്രവർത്തിച്ചു. കർത്താവേ, എന്നാൽ ഞങ്ങളുടെ മേൽ വിധിക്കപ്പെട്ട നിത്യ ശിക്ഷാവിധിയിൽ ഞങ്ങളെ രക്ഷിക്കുവാൻ അങ്ങനെ വന്ന് ഞങ്ങൾക്ക് പകരം യാഗമായി അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്കായുള്ളത് വെളിപ്പെടുത്തി ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കുവാൻ എടുക്കണം. അങ്ങനെ ഞങ്ങൾ പ്രസാദിച്ചതിനാൽ ഞങ്ങൾ തിരുമേനിയെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങനെ ഞങ്ങൾ രക്ഷയുടെ ഒന്നാം ഘട്ടം അനുഭവിച്ചു. തുടർന്നുള്ള രണ്ടാം ഘട്ടത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല പിതാവേ. അപ്പച്ചാ, അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് പഠിക്കുവാനുള്ള ഉൾക്കാഴ്ച തരണം. അവരുടെ ഒന്നാമത്തെ ഘട്ടം, അതിൻ്റെ പൂർണ്ണമായ സമർപ്പണത്തിൽ ഞങ്ങൾ അനുഭവിക്കുവാൻ ഞങ്ങളെല്ലാവർക്കും തിരുമേനി കൃപ ചെയ്തതിനാൽ സ്തോത്രം. ആരെങ്കിലും ആ പൂർണ്ണമായ സമർപ്പണത്തോടെ ആ മരണത്തോടെ ഏകീഭവിക്കുന്നു എന്നുള്ള ആ പൂർണ്ണമായുള്ള അംഗീകാരത്തോട് ഏൽപ്പിച്ചതിലോടും കൂടി ആ അനുഭവത്തിൽ പങ്കാളികളായിട്ടില്ലെങ്കിൽ അവർക്കതിനുള്ള കൃപ കൊടുക്കുകയും ആ അനുഭവത്തിലേക്ക് അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ നടത്തുകയും സ്തോത്രം നിത്യജീവനു വേണ്ടി എല്ലാവരെയും ഒരുക്കുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ.